ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഷടയിന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചെറുപയർ കൊണ്ടുള്ള ലഡു തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെറുപയർ ലഡു നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽത്തിയാണ്. അതായത് ഇതിൻ്റെ അകത്തേക്ക് പ്രോട്ടീൻ ഉണ്ട്, അയൺ ഉണ്ട്. എന്നാൽ പുതിയതായിട്ടുള്ള അമ്മമാർ ഈ റെസിപ്പി നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്, കാരണം ഇത് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനും സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധാരണ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഒരു വേഗം നമുക്ക് ഈ റെസിപ്പി ചെയ്യുന്ന മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഇതുപോലെയുള്ള ഹെൽത്തി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. അപ്പോൾ ഇനി ഹെൽത്തി ആയിട്ടുള്ള ഈ ലഡു ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ചെറുപയർ നല്ലപോലെ നല്ല ക്ലിയർ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാൻ വേണം. അതിനുശേഷം നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയും വേണം. അതായത് നമ്മളിപ്പോൾ ഈ കഴുകിയെടുത്തിരിക്കുന്ന ഈ ചെറുപയറിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ ചെറുപയർ ഇപ്പോൾ പച്ചക്കളറിലാണല്ലോ ഇരിക്കുന്നത്, ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മങ്ങിത്തുടങ്ങും, അതായത് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറാൻ തുടങ്ങും. അതുപോലെ തന്നെ ചെറുപയറിൻ്റെ ആ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും ഈ പാനിന്. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറൊക്കെ കറക്റ്റായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ ഒരു 5 മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കിവിടെ ഈ ഒരു സമയത്ത് നല്ല ചെറുപയറിൻ്റെ ഒരു സ്മെല്ല് കിട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെറുപയറിലെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ പാൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇതിൻ്റെ മൂപ്പ് കുറച്ചും കൂടി കൂടിപ്പോവും, അപ്പോൾ അത് നമുക്ക് വേണ്ട. ഇനിയിപ്പോൾ ഇത് അല്പസമയം ഒന്ന് തണിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 മുതൽ 200 ഗ്രാമുള്ള ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ശർക്കര ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇത് പാവ് കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ ശർക്കര ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ ഇതൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയും വേണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തുള്ള അഴുക്കിൻ്റെ അംശമൊക്കെ മാറി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചെറുപയർ നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ വേണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തായിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷോണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണമെങ്കിൽ കിസ്മിസും ബദാം ഒക്കെ ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തൽക്കാലം കഷോണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കഷോണ്ടി ഈ നെയ്യിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചതാണ്, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു ലഡുവിന് പ്രത്യേകം ഒരു രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തന്നെ ധാരാളമായിരിക്കും, നമുക്കൊരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലഡു ഒരു 15 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ചേർത്തിരിക്കുന്ന പച്ച തേങ്ങയാണല്ലോ, അതിന് പകരം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുക. അല്ലെങ്കിൽ നമ്മളെ സാധാരണ നാളികേരം വെറുതെ ഒന്ന് നന്നായിട്ട് നല്ലപോലെ ഈർപ്പം മാറുന്ന രീതിക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്താലും മതിയോ. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് അധികം നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇപ്പം നോക്കിക്കോളൂ, ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങ ഈ നെയ്യിലൊന്ന് വഴന്ന് ലൈറ്റ് ഒരു ബ്രൗൺ കളർ ഷെയ്ഡിൽ വരാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ, അതായത് ചെറുപയർ ചെറിയ തരികളായിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഫൈൻ പൗഡർ ആക്കിയിട്ടും പൊടിച്ചെടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ചെറുപയറും കൂടി ഇട്ടതിന് ശേഷം വെറും 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അധികം വറക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആദ്യമേ വറുത്തെടുത്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചെറുപയർ പൊടിച്ച് വെച്ച് ചേർക്കുമ്പോഴേക്കും ഇത് നല്ലൊരു പച്ച കളറാണ് ഈ സമയത്ത് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഇത് പൊടിച്ച സമയത്ത് ഒരു ക്രീം ഷെയ്ഡാണ് കണ്ടിരുന്നത്, ഇപ്പോൾ അതൊരു പച്ച കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ലഡുവിന് നല്ലൊരു വാസനയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഏലക്കാപ്പൊടി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ലഡു തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് അവസാനമായിട്ട് ചേർത്തത് 1 നുള്ള് ഉപ്പാണ്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇതുപോലെയുള്ള ലഡു ഒക്കെ തയ്യാറാക്കുമ്പോൾ
പഞ്ചസാര പാനി തയ്യാറാക്കിയിട്ടാണ് ലഡ്ഡു എല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ പഞ്ചസാര പാനീൻ്റെ പാകം എങ്ങാനും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ലഡ്ഡു കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാനും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നതും. ഇനി നമ്മുടെ ലഡ്ഡു ഒന്ന് പെട്ടെന്ന് തണിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൽക്കണ്ടം ഇഷ്ടമുള്ളതുകൊണ്ട് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള അധികം അഴുക്കില്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റ് ഇത് ഉരുക്കി അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതായത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേറൊന്നും ചെയ്യാനില്ല. നമുക്ക് ഡയറക്റ്റ് ഇത് ഉരുണ്ട പിടിച്ച് ലഡ്ഡുവിൻ്റെ ഷേപ്പിലും ആക്കാം. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചെറുത് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. വലിയത് കുറച്ചും കൂടി വലിപ്പം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിപ്പത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതിയാവും. ഇതെന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഡ്ഡു തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയായിരിക്കും. നമ്മൾ ഇതുപോലെയുള്ള ചെറുപയർ വെച്ചിട്ട് കറി തയ്യാറാക്കാറുണ്ട്, പായസം തയ്യാറാക്കാറുണ്ട്, അതുപോലെ തന്നെ ഈവൻ കഞ്ഞീര് പോലും ഇട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇനി തൊട്ട് ഇതുപോലെയുള്ള ചെറുപയർ ബാക്കി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലഡ്ഡു തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുത്തതിന് ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള ഹെൽത്തിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു അത്യുഗ്രൻ റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.